ഹായ് ഓൾ, അപ്പോൾ നമ്മൾ എല്ലാവരും കാത്തിരുന്ന അനൂസ് എത്തിയിരിക്കുകയാണ്. നമ്മുടെ രജിസ്ട്രേഷൻ പ്രോസസ്സ്, നിങ്ങൾക്ക് എക്സാമിനോട് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ രജിസ്ട്രേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അതായത് ഇന്നലെ, ദാറ്റ് ഇസ് 27th February സ്റ്റാർട്ട് ചെയ്തത് രജിസ്ട്രേഷൻ പ്രോസസ്സ്. ഈ വരുന്ന March 26th വരെയാണുള്ളത്. ശ്രദ്ധിക്കണം, 26 March 2024 വരെയാണ് നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള സമയം. സോ നിങ്ങൾക്ക് ഏകദേശം ഒരു മാസത്തോളം സമയമുണ്ട്. അതുകൊണ്ട് തന്നെ ഡോക്യുമെൻറ്റ്സും ഇൻഫർമേഷൻ ബുള്ളറ്റിനൊക്കെ കൃത്യമായി വായിച്ചു നോക്കിയതിന് ശേഷം വളരെ സാവധാനത്തിൽ തന്നെ നമ്മുടെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുക. കാരണം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പരീക്ഷ എഴുതുന്നത് പോലെ തന്നെയാണ് ശരിക്കും നിങ്ങളുടെ ഒരു ആപ്ലിക്കേഷൻ കണ്ടിന്യൂട്ട് ചെയ്യേണ്ടത്. കാരണം ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളോ എന്താണ് മിസ്മാച്ചുകളൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നിങ്ങളുടെ കാൻഡിഡേച്ചറിനെ ബാധിക്കുന്ന രീതിയിൽ ആകാം. അതുകൊണ്ട് തന്നെ ശ്രദ്ധയോടെ ചെയ്യുക. അപ്പോൾ ഇപ്രാവശ്യം വന്ന വളരെ പ്രധാനപ്പെട്ട, നിങ്ങളുടെ ഇൻഫർമേഷൻ ബുള്ളറ്റിൽ വന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത്, ഈ കൊല്ലം മുതൽ ഹൈബ്രിഡ് മോഡൽ ചൂസ് ചെയ്തിട്ടുണ്ട് NTA. ഹൈബ്രിഡ് മോഡൽ എന്ന് ഉദ്ദേശിക്കുന്നത് ശരിക്കും ഒന്നെങ്കിൽ ഓൺലൈൻ മോഡായിരിക്കും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ നിങ്ങൾക്ക് പെൻ ആൻഡ് പേപ്പർ, ഇപ്പോൾ നിങ്ങൾക്ക് നീറ്റ് എക്സാമൊക്കെ എഴുതുന്ന പോലെ OMR പെൻ ആൻഡ് പേപ്പർ മോഡലായിരിക്കും ശരി പരീക്ഷ. രണ്ട് രീതിയിലാണ് നടത്തുക. അത് നമ്മുടെ ഇതിലല്ല, ശരിക്കും അത് NTA ആണ് ചൂസ് ചെയ്യുക. അത് നമ്മളിപ്പം ആപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ പ്രസൻറ്റ് അഡ്രസ്സും പെർമനൻറ്റ് അഡ്രസ്സും വയ്ക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ ബേസിലാണ് ശരിക്കും നമ്മൾ സിറ്റീസ് ചൂസ് ചെയ്യുക. അപ്പോൾ ആ സിറ്റീസിൻ്റെ ഇതനുസരിച്ചാണ്, ലൊക്കേഷൻ ബേസ്ഡ് ആയിട്ടാണ് ശരിക്കും ഹൈബ്രിഡ് മോഡലാണോ അതോ CBT ആണോ എന്നുള്ളത്, അതായത് CBT ആണോ പെൻ ആൻഡ് പേപ്പർ മോഡാണെന്നുള്ളത് NTA ചൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മുടെ ഇതിലല്ല, ശരിക്കും NTA ആണ് ശരിക്കും അതിൻ്റെ ഡീറ്റെയിൽസ് ചൂസ് ചെയ്യുക. പിന്നെ അറിയേണ്ട നമ്മുടെ പ്രധാനപ്പെട്ട ഡേറ്റ് പോയിൻറ്റുകളാണ്. നേരത്തെ പറഞ്ഞ പോലെ 26 March 2024 വരെ നമുക്ക് സമയമുണ്ട്. അതാണ് ഫസ്റ്റ് ഓഫ് ഓൾ പ്രധാനപ്പെട്ട വിവരം. പിന്നെ അതിനുശേഷം നിങ്ങൾക്ക് എന്താണ് കറക്ഷൻ വിൻഡോ വരും. അതായത് നിങ്ങൾ എന്തെങ്കിലും മിസ്റ്റേക്സ് നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ പ്രോസസ്സിൽ നടത്തിയിട്ടുണ്ടെങ്കിൽ ചെറിയ ചെറിയ പോർഷൻസ് നമുക്കത് കറക്റ്റ് ചെയ്യാം. സോ കറക്ഷൻ വിൻഡോന് 28th March-29th March ഇടയിൽ സമയമുണ്ട്. അതുമുണ്ട്, വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. പിന്നെ ശരിക്കും എക്സാം ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് അഡ്മിറ്റ് കാർഡ് വരിക ഒരു May mid-week സമയത്തായിരിക്കും. May 15 മൾട്ടിപ്പിൾ ഷിഫ്റ്റ് ആയിട്ടാണ്, പല പല ഷിഫ്റ്റുകളിലായിരിക്കും എക്സാം നടക്കുക. കാരണം പല പല പേപ്പറിൻ്റെ ഇതനുസരിച്ചാണ് ഷിഫ്റ്റുകൾ നടത്തുക. അപ്പോൾ അതുകൊണ്ട് തന്നെ പല പല ഷിഫ്റ്റുകളിലായിട്ട് പല പല ദിവസങ്ങളിലായിരിക്കും എക്സാം നടത്തുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത് May 15. പക്ഷേ അവിടെയും ഒരു ടെൻഡേറ്റീവ് ഡേറ്റ് ആണ് NTA പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് മെയിലൊരു ഇലക്ഷൻ, നമ്മുടെ ഇലക്ഷൻ നടക്കുന്നൊരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറ്റ് മേ ചേഞ്ച്, അത് മാറിക്കൊണ്ടിരിക്കാം. പക്ഷേ എന്നാലും ആപ്ലിക്കേഷൻ പ്രോസസ്സ് എന്തായാലും March 26 വരെ നിങ്ങൾക്ക് ചെയ്യാനുള്ള സമയമുണ്ട്. എക്സാം ഡേറ്റ് ചിലപ്പോൾ May 15 ഇടയിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവാം. സോ അതാണ് അടുത്ത പ്രധാനപ്പെട്ടൊരു കാര്യം. പിന്നെ ഉള്ള അടുത്ത പ്രധാന വ്യത്യാസം എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം നമ്മൾ QET എക്സാം എഴുതുമ്പം സാധാരണ നിങ്ങൾക്ക് ഒന്നൊരു ലാംഗ്വേജ് ചൂസ് ചെയ്യാം, ലാംഗ്വേജ് ഒന്ന് കൂടുതൽ ചൂസ് ചെയ്യാം, നിങ്ങളുടെ കോഴ്സിനനുസരിച്ചിരിക്കും. പിന്നെ നിങ്ങൾക്ക് ജനറൽ ടെസ്റ്റ് ചൂസ് ചെയ്യാം, അത് മിക്ക യൂണിവേഴ്സിറ്റീസിലും ഒരു ക്രൈറ്റീരിയ ആണ് ജനറൽ ടെസ്റ്റ് വഴി എടുക്കുക എന്നുള്ളത്. ജനറൽ ടെസ്റ്റ് ക്രൈറ്റീരിയ ഉണ്ട്. പിന്നെ നിങ്ങളുടെ ഡൊമൈൻ സബ്ജക്ട്സ് ആണ്. ഇപ്പോൾ നിങ്ങളിപ്പോൾ BSc Physics ആണ് നോക്കുന്നതെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഫിസിക്സും കെമിസ്ട്രിയും മാത്തമാറ്റിക്സും ഒക്കെ യൂണിവേഴ്സിറ്റിയുടെ ബേസിൽ എടുക്കേണ്ടി വന്നേക്കാം. അപ്പം അങ്ങനെയുള്ള ചോയ്സിൽ NTA പറയുന്നത് 6 subjects ഒരു കാൻഡിഡേറ്റിന് ചൂസ് ചെയ്യാൻ സാധിക്കുക, ഇൻക്ലൂഡിങ് ഓൾ 3 sections. അതായത് ലാംഗ്വേജിൽ നിന്നും ഈ പറഞ്ഞ പോലെ ജനറൽ ടെസ്റ്റിൽ നിന്നും അതേപോലെ ഡൊമൈൻ സബ്ജക്ട്സ് നിന്നും ടോട്ടൽ ഓഫ് 6 subjects ആണ് നിങ്ങൾ എടുക്കേണ്ടത്. അവിടെ പ്രത്യേകം ഒരു NTA ഒരു കാര്യം പറയുന്നുണ്ട്, ഇറ്റ് ഈസ് അഡ്വൈസബിൾ ദാറ്റ് എ കാൻഡിഡേറ്റ് ഷുഡ് ചൂസ് ഒരു ലാംഗ്വേജ് എങ്കിലും അറ്റ്ലീസ്റ്റ് അതേപോലെ ജനറൽ ടെസ്റ്റും എടുത്തു വെക്കുന്നത് നന്നായിരിക്കും എന്നാണ് ശരിക്കും NTA പറയുന്നത്. അപ്പോൾ അവിടെ അത്രയും ഇത് ലിമിറ്റായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കോഴ്സ് പൂർണ്ണമായും ശ്രദ്ധിച്ച് പ്രോപ്പറായിട്ടൊരു ലാംഗ്വേജും അതേപോലെ തന്നെ ജനറൽ ടെസ്റ്റും അതേപോലെ ഡൊമൈൻ സബ്ജക്ട്സും ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പറഞ്ഞാൽ ഞാനിപ്പം ലാംഗ്വേജസിൻ്റെ കൂട്ടത്തിൽ ഇംഗ്ലീഷ് ചൂസ് ചെയ്തു, പിന്നെ ഒരു ജനറൽ ടെസ്റ്റും ചൂസ് ചെയ്തു, പിന്നെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി 5 subjects. എനിക്കൊരു സബ്ജക്റ്റിനോട് വേണമെങ്കിൽ മാത്തമാറ്റിക്സ് ഞാൻ ചൂസ് ചെയ്യാം, അങ്ങനെ മൊത്തം 6 subjects ആവാം. അപ്പോൾ ഇങ്ങനെ വേണം നിങ്ങളുടെ ചോയ്സ് വരാൻ. ദാറ്റ് ഇസ് ബാക്കി ഡൊമൈൻ സബ്ജക്ട്സിൽ നിന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് 4 ചൂസ് ചെയ്യാം, ചിലപ്പോൾ 4 ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് 3 ചൂസ് ചെയ്യാം, ചിലപ്പോൾ 2 languages ചൂസ് ചെയ്യാം. അപ്പോൾ എപ്പോഴും ഒരു ലാംഗ്വേജും ഒരു ജനറൽ ടെസ്റ്റ് എങ്കിലും നിർബന്ധമായി നിങ്ങൾ ചൂസ് ചെയ്തിരിക്കണം. കാരണം ഓരോ യൂണിവേഴ്സിറ്റീസിലും സെലക്ഷൻ പ്രൊസീജിയർ വേറെ ഓരോ രീതിയിലാണ്. പക്ഷേ മിക്ക യൂണിവേഴ്സിറ്റീസിലും ജനറൽ ടെസ്റ്റും ലാംഗ്വേജും അവർ ചില രീതിയിൽ മാൻഡേറ്ററി ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് കിട്ടിയില്ല, മറ്റൊരു സ്ഥലത്ത് നിങ്ങൾക്ക് ആ ജനറൽ ടെസ്റ്റിനെ സ്കോർ ഉപയോഗിച്ച് കയറാവുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് NTA അത് അഡ്വൈസ് ചെയ്യുന്നത്. പിന്നെ എലിജിബിലിറ്റി കണ്ടീഷൻസ് എന്ന് പറയുന്നത് നിങ്ങളുടെ, അതായത് നിങ്ങൾ എന്താണോ അറിയാം, അതായത് നിങ്ങൾ 2024 +2
പാസ്സാവാൻ പോകുന്നവരോ അല്ലെങ്കിൽ അതിന് മുമ്പ് പാസ്സായവരോ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്യുഎടി യുജി അപ്ലൈ ചെയ്യാം. വേറെ എലിജിബിലിറ്റി കണ്ടീഷൻസ് ഒന്നും കേട്ട് പറയുന്നില്ല. അതും വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ആപ്ലിക്കേഷൻ പ്രോസസ്സിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെൻ്റ്സ് ആണ്. സോ ഡോക്യുമെൻസിൽ പ്രധാനമായിട്ടും നിങ്ങളുടെ ഫോട്ടോയും സിഗ്നേച്ചറും തന്നെയാണ് ആദ്യമായി നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത്. ഞാൻ അതിൻ്റെ സൈസ് ഒന്ന് വ്യക്തമായി പറയാം. അപ്പോൾ നിങ്ങളുടെ റീസെൻറ്റ് ഫോട്ടോഗ്രാഫ് എന്ന് പറയുന്നത് ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലായിരിക്കണം എടുത്തിരിക്കുന്നത്. ആ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് കളർ ഫോട്ടോ ആവാം, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ ആവാം, പക്ഷേ 80% ഫേസും വിസിബിൾ ആയിരിക്കണം. അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫാണ് അവർ ഒന്നാമത്തതിൽ പറയുന്നത്. അതിൻ്റെ സൈസ് അവർ വ്യക്തമായി പറയുന്നുണ്ട്. സ്കാൻഡ് ഫോട്ടോഗ്രാഫിൻ്റെ സൈസ് എന്ന് പറയുന്നത് 10 KB 200 KB ഇടയിലായിരിക്കണം. നല്ല രീതിയിൽ വിസിബിൾ ആകും, നിങ്ങളുടെ ഫേസ് വിസിബിൾ ആകുന്ന രീതിയിലാണ്. കാരണം ഈ സെയിം ഫോട്ടോഗ്രാഫ് ഉപയോഗിച്ച് വേണം നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാം ഹാളിലും ചെല്ലാം. അതുകൊണ്ട് തന്നെ അവരെ വെരിഫൈ ചെയ്യുന്നതാണ്. അപ്പോൾ ക്ലിയർലി വിസിബിൾ ആയിട്ടുള്ള റീസെൻറ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് വേണം. 10 KB 200 KB ഇടയിലുള്ളതായിരിക്കണം. ക്ലിയർലി ദാറ്റ് ഇസ് 80% ഇൻക്ലൂഡിങ് ഇയേഴ്സ്, ഇയേഴ്സ് അടക്കം വിസിബിൾ ആയിട്ടുള്ള 80% വിസിബിലിറ്റി ഉള്ള ഫോട്ടോസ് വേണം. കളർ ആവാം, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആവാം. പിന്നെ ഉള്ളത് നമ്മുടെ സ്കാൻഡ് സിഗ്നേച്ചറാണ്. അതും JPG ഫോർമാറ്റിൽ തന്നെയുള്ള സ്കാൻഡ് സിഗ്നേച്ചറാണ്. അതിൻ്റെ സൈസ് 4 KB 30 KB ഇടയിലാണ്. അത് രണ്ടുമാണ് മാൻഡേറ്ററി ആയിട്ട് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്ട്രാ സർട്ടിഫിക്കറ്റ് ഉദ്ദേശിക്കുന്ന നിങ്ങളൊരു PWD കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങൾക്കൊരു അതിൻ്റെ ഒരു ഫോം ഉണ്ട്. ആ ഫോം വഴി നിങ്ങൾ അതിൻ്റെ PWD കാൻഡിഡേറ്റ് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള അതിൻ്റെ റിസർവേഷൻ കിട്ടാൻ വേണ്ടിയുള്ള അത് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാനുള്ള വേറെ അഡീഷണൽ ഡോക്യുമെൻസിൻ്റെ കാര്യമൊന്നും NTA തൽക്കാലം പറയുന്നില്ല. അപ്പോൾ ഇത്രയും ഡോക്യുമെൻസ് എന്തായാലും കയ്യിൽ കരുതി വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, അപ്ലോഡിങ്ങിലേക്ക് പോകാൻ. ഇനി നമുക്കുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സുകളാണ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സോ സ്റ്റേ ട്യൂൺഡ്. നമ്മൾ ആ എങ്ങനെയാണ് നിങ്ങൾ ക്യുഎടിൻ്റെ എല്ലാ ഡീറ്റെയിലും ഏതൊക്കെ ഓപ്ഷൻസ് കൊടുക്കണം എന്നുള്ളതെല്ലാം വ്യക്തമായി നമ്മൾ കാണിച്ചു തരുന്നതാണ്. സോ സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.